എന്റെ മോനെ, ഹൈദരാബാദ് എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരം വേറെ ലെവൽ മത്സരം തീർച്ചയായിട്ടും എടുത്തു വരണം. കാരണം കിടിലൻ 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 പോരാട്ടം, ഒരു സെക്കൻഡ് പോലും ലാഗ് അല്ലാത്ത ഒരു മത്സരം. 3-2 കളി അവസാനിക്കുന്നത്. മത്സരത്തെ കുറിച്ച് പറയുന്നതിന് അപ്പുറത്തേക്ക് റഫറിങ്ങിനെ കുറിച്ച് തീർച്ചയായിട്ടും പറയണം. കാരണം സൗദി അറേബ്യൻ റഫറിയാണ് അദ്ദേഹം, ഒരു ഫോറിൻ റഫറിയാണ്. അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് ഇന്ന് ഈ മത്സരത്തിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പിഴവ്, ആകെ ബോബോ അറ്റംപ്റ്റ് ചെയ്ത ഒരു പിഴവ് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വേറെ ലെവൽ, വേറെ കിടിലൻ പെർഫോമൻസ് തന്നെയാണ് റഫറിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതിലുപരി ടീമിന്റെ ഭാഗത്ത് നിന്നും താരങ്ങളുടെ ഭാഗത്ത് നിന്നും വേറെ റേഞ്ച് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാണാനായിട്ട് പറ്റിയത്. ആദ്യ പകുതിയിൽ ബോബോയ്ക്ക് ഒരു അവസരം കിട്ടുന്നു, അദ്ദേഹം പന്തുമായി മുന്നോട്ട് പോയി ഗോൾ സ്കോർ ചെയ്യുന്നു. പക്ഷെ അതൊരു ഫൗൾ വിളിക്കുന്നു. ആക്ച്വലി അതൊരു ഫൗൾ ആണെന്ന് തീർച്ചയായിട്ടും എടുത്ത് പറയാനായിട്ട് പറ്റില്ല, എങ്കിൽ കൂടെ അതൊരു ഫൗൾ തന്നെയാണ്. എന്തായാലും റഫറി അത് ഗോൾ അനുവദിക്കുന്നില്ല. ആ ഒരു അറ്റംപ്റ്റിന് ശേഷം പിന്നീട് ഒരു മികച്ച അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒഡീഷയുടെ സിസ്കോ എടുത്ത കോർണർ കാർലോസ് ഡെൽഗാഡോ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹെഡറിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്നു. അതിനുശേഷം ആദ്യ പകുതി പിന്നീടും എന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോകുന്നു. അത് ജെറിയുടെ ഒരു ക്രോസിൽ സിസ്കോ ഹെർണാണ്ടസിന്റെ ഒരു ഗോൾ കൂടെ സ്കോർ ചെയ്ത് 2-0 എന്ന് പറയുന്ന നിലയിൽ കളി അവസാനിപ്പിക്കുന്നു. ആദ്യ പകുതി 2-0 എന്ന് പറയുന്ന നിലയിൽ കളിയെ ഒഡീഷ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മൊമെന്റ്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ നമ്മൾ അധികം പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഗോളുകളൊന്നും അധികം സ്കോർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ വീണ്ടും വീണ്ടും ട്വിസ്റ്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. രണ്ടാം പകുതിയിൽ ആദിൽ ഖാൻ അടിച്ച ഒരു പന്ത് വിനീത് റായുടെ കയ്യിൽ തട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിക്കുന്നു, അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഒഡീഷ എഫ്സിക്ക് വളരെ പ്രഷേർഡ് സിറ്റുവേഷൻ ആയിരുന്നു. ഒരു പെനാൽറ്റി അനുവദിച്ചു കൊടുക്കുന്നു, രണ്ട് ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു മൊമെന്റിൽ ഈ ഒരു പെനാൽറ്റി വരുമ്പോൾ ബോബോ ആണ് എടുത്തത്. ബോബോ വളരെ മനോഹരമായിട്ട് തന്നെ അത് പെനാൽറ്റി വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഗോൾ സ്കോർ ചെയ്തു. അപ്പൊ 2-1 എന്ന് പറഞ്ഞ നിലയിൽ കളിയെ കൊണ്ടെത്തിക്കുന്നു. സോ ഈ ഒരു സമയത്ത് ഒഡീഷ എഫ്സിക്ക് വീണ്ടും പ്രഷറിന്റെ മേൽ പ്രഷറാണ്, കാരണം 2-1 എന്ന് പറയുന്ന നിലയിൽ കളിയൊക്കെ കൊണ്ട് എത്തിക്കുന്നു. ഒരു താരം കുറഞ്ഞ ഒരു അവസ്ഥ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒഡീഷ എഫ്സി കുറച്ച് ഡിഫെൻഡിങ് കളിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ വീണ്ടും തെറ്റി. കാരണം ഒഡീഷ എഫ്സി വീണ്ടും 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 അറ്റാക്കിങ്ങിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് സിസ്കോ ഹെർണാണ്ടസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതും നമുക്കൊരു ടെൻഷൻ ആയിരുന്നു, കാരണം ഒഡീഷ എഫ്സി എങ്ങനെ ഇതൊക്കെ സാക്രിഫൈ ചെയ്യുമെന്നുള്ളതായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമില്ലായിരുന്നു ഒഡീഷയുടെ കാര്യത്തിൽ, കാരണം വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യുന്നു. അത് ബാർണസിന്റെ കയ്യിൽ തട്ടി അദ്ദേഹം വീണ്ടും ഒരു ഫൗൾ കൂടെ ഇട്ട് ഒരു പെനാൽറ്റി വഴങ്ങുന്നു. ആ ഒരു മൊമെന്റും വീണ്ടും പെനാൽറ്റി അനുവദിക്കുന്നു. 71-ാം മിനിറ്റിൽ പെറസ് ഗുവാഡസ് ആ പെനാൽറ്റി എടുക്കുന്നു, അതും കിടിലനായിട്ട് തന്നെ ആ പെനാൽറ്റി സ്കോർ ചെയ്യുന്നു. അങ്ങനെ 3-1 എന്ന് പറയുന്ന നിലയിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഒഡീഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് തീർച്ചയായിട്ടും കളി അവസാനിക്കാനായിട്ട് പോകുന്നു. എല്ലാം ഓക്കെ തന്നെയാണ്. ഇതിനിടയിൽ നമ്മൾ പറയാൻ വിട്ടുപോയത് റോബിൻ സിംഗിന്റെ പെർഫോമൻസ് തന്നെയായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് അദ്ദേഹം നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. 90-ാം മിനിറ്റിലേക്ക് കളി പ്രവേശിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ക്രോസ് വരുന്നു, അത് രോഹിത് കുമാറിന്റെ ഹെഡറിലൂടെ ഒരു ഗോൾ കൂടെ നേടുന്നു. അങ്ങനെ 3-2 എന്ന് പറയുന്ന നിലയിൽ കളിയെ കൊണ്ടെത്തിക്കുന്നു. ഹൈദരാബാദ് 2 ഗോളുകൾ തിരിച്ചടിച്ച് ഈ ഒരു മൊമെന്റിൽ നമ്മൾ വീണ്ടും പ്രതീക്ഷകളുടെ ഒരു മുൾമുനയിൽ തന്നെയായിരുന്നു. കാരണം ഒരു ഗോൾ കൂടെ അടിച്ച് സമനില വഴങ്ങുന്ന ഒരു ലെവലാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ അത് തെറ്റിപ്പോയ ഒരു ഫീൽ തന്നെയായിരുന്നു. കാരണം 3-2 എന്ന് പറയുന്ന നിലയിൽ തോൽവി വഴങ്ങുകയാണ് ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് യെല്ലോ കാർഡുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കളിക്കാർക്കൊപ്പം തന്നെ കോച്ചുമാർക്കും ഓരോ യെല്ലോ കാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലുപരി ഹൈദരാബാദിന്റെ ഒരു ടെക്നിക്കൽ സ്റ്റാഫിനും ഒരു യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. റഫറി ഒരു ദാക്ഷിണ്യം കാണിക്കുന്നില്ല യെല്ലോ കാർഡ് റെഡ് കാർഡ് എടുക്കുന്നതിലും. എന്തായാലും അതിലുപരി ഫൗളുകൾ വിളിക്കുന്നതിലും അദ്ദേഹം മനോഹരമായിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നു. അപ്പൊ എന്തായാലും വളരെ ത്രില്ലിംഗ് ആയിട്ട് ഒരു മത്സരം കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു മത്സരത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 4 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ 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 പോരാട്ടം തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഓർമ്മ കൊണ്ടുവന്നായിരിക്കും.